കോട്ടപ്പടിയിൽ 20 ലക്ഷം രൂപ ചെലവഴിച്ച് പൊതു നീന്തൽക്കുളം നിർമ്മിക്കും. ഇതുൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ്. 26 കോടി രൂപയുടേതാണ് ബജറ്റ്. കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് മെറ്റിൻ മാത്യു ആണ് ബജറ്റ് അവതരിപ്പിച്ചത്. 26 കോടി രൂപ വരവും 25.5 കോടി രൂപ ചെലവുമാണ് പ്രതീക്ഷിക്കുന്നത്. ലൈഫ് ഭവന പദ്ധതിക്ക് 6 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. കാർഷിക മേഖലയ്ക്ക് 35 ലക്ഷം രൂപയും മൃഗസംരക്ഷണത്തിന് 22 ലക്ഷം രൂപയും ചിലവഴിക്കും. പുതിയ റോഡുകളുടെ നിർമ്മാണത്തിന് 26 ലക്ഷവും നിലവിലുള്ള റോഡുകളുടെ അറ്റകുറ്റപ്പണിക്ക് 3 കോടിയോളം രൂപയും നീക്കിവച്ചു. പൊതു നീന്തൽക്കുളം നിർമ്മിക്കാൻ 20 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. വരും വർഷം 40 ലക്ഷം രൂപയോളം വരുന്ന ഫണ്ട് കാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തുവാൻ കഴിയും എന്ന ഉദ്ദേശം ഉണ്ട്. തനത് ഫണ്ടും വിവിധ ഏജൻസികളിൽ നിന്നും സർക്കാരിൽ നിന്നും ലോൺ ഈതമായി ലഭിക്കുന്ന തുകകളും ഉൾപ്പെടുത്തിയ ബഡ്ജറ്റ് നിർദ്ദേശം മാന്യ അംഗങ്ങളുടെ ചർച്ചയ്ക്കും ഭേദഗതിക്ക് നിർദ്ദേശങ്ങളുമായി സമർപ്പിക്കുന്നു. വരവുകൾ: വസ്തുനികുതി 50 ലക്ഷം, തൊഴിൽ നികുതി 19 ലക്ഷം, വാടക 18 ലക്ഷം, ലൈസൻസ്, പെർമിറ്റ്, വിവാഹം, രജിസ്ട്രേഷൻ ഫീസ് മുതലായവ 31 ലക്ഷം. നീന്തൽ പരിശീലന കേന്ദ്രം എന്ന നിലയിലാണ് നീന്തൽക്കുളം നിർമ്മിക്കുന്നതെന്ന് പ്രസിഡന്റ് മിനി ഗോപി പറഞ്ഞു. നീന്തൽ വശമില്ലാത്തതിന്റെ പേരിലുള്ള മുങ്ങിമരണങ്ങൾ തടയാൻ ഇതുവഴി കഴിയും. പഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടാണ് ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളതെന്നും പ്രസിഡന്റ് വിശദീകരിച്ചു. അപ്പോൾ നമ്മുടെ ഈ ബഡ്ജറ്റിലും നമുക്ക് നമുക്കറിയാം ഈ ഒരു നീന്തൽക്കുളത്തെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ അത്തരവധി ആളുകൾ അല്ലെങ്കിൽ കുട്ടികൾ വെള്ളത്തിൽ പോയി മുങ്ങി മരിക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും കാണുന്നുണ്ട്. അത് പലപ്പോഴും നീന്തൽ പരിശീലനം കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ള ഒരു ചർച്ചയിൽ നിന്നും ആ ഒരു ചിന്തയും കൊണ്ട് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു നീന്തൽ പരിശീലന കുളം, അതോടൊപ്പം തന്നെ കുടിവെള്ള പദ്ധതികൾ, കുടിവെള്ള സ്രോതസ്സുകളെല്ലാം കെട്ടി സംരക്ഷിച്ചുകൊണ്ട് കുടിവെള്ളത്തെ കൂടുതൽ കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊടുത്തുവെച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജിജി സജീവ്, സണ്ണി വർഗീസ്, സാറാമ ജോൺ, മെമ്പർമാരായ ഷിജി ചന്ദ്രൻ, സന്തോഷ് അയ്യപ്പൻ, ഷൈമോൾ ബേബി, നിതിൻ മോഹൻ, റംല മുഹമ്മദ്, ശ്രീജ സന്തോഷ്, ബിജെപി ഐസക്, ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം, ആഷ അജീൻ, CDS ചെയർപേഴ്സൺ ഓമന രമേശ് തുടങ്ങിയവർ ബജറ്റ് അവതരണ യോഗത്തിൽ പങ്കെടുത്തു. KCV ന്യൂസ്, കോട്ടപ്പടി.